നമസ്കാരം എല്ലാവർക്കും പ്രയർ ബീഡ്സിലേക്ക് സ്വാഗതം നമുക്ക് ഇന്ന് ഹരിനാമ കീർത്തനം പഠിച്ചു തുടങ്ങിയാലോ ഒരു ദിവസം ഒരു ശ്ലോകം ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി പോകുന്ന ഒരു രീതിയിൽ നമുക്ക് ഓരോ ദിവസവും ഓരോ എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകാം നിങ്ങളുടെ കമൻസും അതേപോലെ തന്നെ നിങ്ങളുടെ തോട്ട്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ നമ്മൾക്ക് എല്ലാവർക്കും കൂടി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ഫാമിലി പ്ലാറ്റ്ഫോം ആയിട്ട് മാറും പ്രയർ ബീഡ്സ് ഹരിനാമ കീർത്തനം ശ്ലോകം മൂന്ന് ാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണാ സകലസന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരിനാരായണായ നമ ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ ജ്ഞാന ഭാവമതു നായിക വേണമിഹ നാരായണായ നമ നമുക്ക് വളരെ ലളിതമായിട്ട് ഈ വരികളുടെ അർത്ഥം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം പരമാനന്ദ സ്വരൂപനായ അല്ലയോ നാരായണ മനുഷ്യ സംസാര താപത്തെ കളയുന്നതിനായിട്ട് മനുഷ്യ സംസാര താപം എന്ന് പറയുന്നത് മനുഷ്യരെല്ലാവരും അനുഭവിക്കുന്ന എല്ലാവിധ ദുഃഖങ്ങളെയും ഇല്ലാതാക്കുന്നതിനായിട്ട് ഗോപികാരമണ എന്ന് പറഞ്ഞുകൊണ്ട് ഗോപസ്ത്രീകളെ എല്ലായ്പ്പോഴും രമിപ്പിക്കുന്ന നാരായണ നോക്കൂ എത്ര മനോഹരമായിട്ടാണ് നമ്മുടെ നാരായണനെ വർണ്ണിച്ചിരിക്കുന്നതല്ലേ ഗോപികാരമണ ഗോപസ്ത്രീകളെ എല്ലായ്പ്പോഴും രമിപ്പിക്കുന്ന നാരായണ ഇത് കേൾക്കുമ്പോൾ തന്നെ ഭഗവാന്റെ കൃപാകടാക്ഷം അറിയാതെ തന്നെ നമ്മളിലേക്ക് ഒഴുകിയെത്തും അല്ലേ എന്നിട്ട് പറയുവാണെ ഞാനെന്നും എൻ്റെതെന്നും എനിക്ക് തോന്നാതിരിക്കണമേ എന്താ പ്രാർത്ഥിക്കുന്നത് ഞാനെന്ന ബോധസ്വരൂപമായ ജീവത്വമാണല്ലോ ദ്വൈതത്തിന് ഹേതു ഈ ഒരു ഭാവം തന്നെയാണ് അജ്ഞത ബന്ധു ദുഃഖങ്ങൾക്കെല്ലാം കാരണവുമെന്ന് ഈ ഉള്ളവൻ അറിയുന്നു ആയതിനാൽ ഈ അഹങ്കാരവും ദ്വൈതവും ഇല്ലാതാവുന്നതാണ് ഒരുവൻ്റെ ഉന്നതി എന്ന് വരുന്നു ഏതായാലും കരുണാനിധിയായ നാരായണ ഇവൻ്റെ ഉള്ളിലുള്ള ദ്വൈതബോധം നീക്കി തന്ന് അനുഗ്രഹിക്കണമേ ഹരിനാമ കീർത്തനം എല്ലാവരും എല്ലാ ദിവസവും പ്രഭാതത്തിലോ പ്രദോഷത്തിലോ അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുൻപോ വായിച്ചാൽ ഈശ്വര സാക്ഷാത്കാരം പ്രാപിക്കാവുന്നതാണ് ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം ഏഴ് ദിവസം കൊണ്ട് കാണാൻ പടം പഠിക്കുക അങ്ങനെ ഓരോ ശ്ലോകത്തിൻ്റെയും അർത്ഥം മനസ്സിലാക്കി വായിച്ചാൽ വേഗത്തിൽ ഉദ്ദേശ്യഫലം ലഭിക്കും കഴിയുന്നത്ര ആളുകൾ ഹരിനാമകീർത്തനം അവരവർക്ക് കഴിയുന്നതുപോലെ വ്യാഖ്യാനം ചെയ്ത് പ്രചരിപ്പിച്ച് കഴിയുന്നത്ര ജനങ്ങളെ കൊണ്ട് വായിപ്പിക്കുക അനുഭവിപ്പിക്കുക ഇത്രയും സമയം എന്നെ സവിച്ചു കൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും സാക്ഷാൽ നാരായണ ഭഗവാന്റെ കൃപാകടാക്ഷം ഉണ്ടാകും അടുത്ത ദിവസം അടുത്ത ശ്ലോകവുമായി നമുക്ക് വീണ്ടും പ്രയർപിറ്റ്സിൽ കണ്ടുമുട്ടാം നന്ദി നമസ്കാരം